നമസ്കാരം. എപ്പിഫാനി സ്കൂളിൻ്റെ 12-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ലെസൺസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് ഓരോ സ്ട്രിങ് സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്തതിൽ നിന്നും ഇപ്പോൾ നമ്മൾ ക്രോസ് സ്ട്രിങ്, അതായത് ഒരു സ്ട്രിങ്ങിൽ നിന്നും അടുത്ത സ്ട്രിങ്ങിലോട്ട് ഒരേ ലെസൺ തന്നെ നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്ത് നോക്കുക, അതിന് മുമ്പായിട്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ കർണാടിക് മ്യൂസിക്കിൻ്റെ ലെസൺസ് എന്ന് പറയുന്നത് തന്നെ ഫ്രം ബിഗിനിങ് വലുതാണ്. ആക്ച്വലി പലപ്പോഴും നമുക്ക് ടഫെന്ന് തോന്നുന്നത് കൊച്ചു കുട്ടികളൊക്കെ പാടുമ്പോൾ അതിൻ്റെ ഒത്തിരി പെർഫെക്ഷൻ ലെവലിലോട്ട് നമുക്ക് എല്ലാ നോട്ടിനെയും കൊണ്ട് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, നമ്മൾ ഒത്തിരി ബഞ്ച് ഓഫ് നോട്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് കുട്ടികൾക്ക് എല്ലാ നോട്ട്സും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റാതാവുന്നു. അത് അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ലെസൻ്റെ എന്താ പറയും, എല്ലാം ബൾക്കി ലെസനാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഒത്തിരി പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. അങ്ങനൊരു ഇഷ്യൂ നമ്മുടെ കർണാടിക് മ്യൂസിക്കിനുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ വെസ്റ്റേൺ ലെസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പലപ്പോഴും 2 നോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ 3 നോട്ട് വെച്ചിട്ടൊക്കെയാണ് കുറേ സോങ്സ് പോലെ 2 ലൈനാണ്, അത് വെറും പ്രാക്ടീസാണ്. ഇപ്പോൾ സ സ പ പ ദ ദ പ മ മ ഗ ഗ രി രി സ പ പ മ മ ഗ ഗ രി പ പ മ മ ഗ ഗ രി സ സ പ പ ദ ദ പ മ മ ഗ ഗ രി രി സ എന്ന് പറയുന്ന ഒരു ലെസൺ. ഇത് വലിയ പാട്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ അവർ പാട്ട് പോലെ മാറ്റി അതിനെ ഒരു ലിറിക്സ് എഴുതുക, അതിനെ ഒരു നേഴ്സറി റൈം പോലെ ആക്കുക അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ഞാൻ ഒരു പാട്ട് പഠിച്ചു എന്ന് പറയുകയും ചെയ്യും, പക്ഷേ 3ോ 4ോ 2ോ സ്വരങ്ങളുടെ കോമ്പിനേഷൻ ആയിരിക്കും. പിയാനോയിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇത്രയും ലെങ്ത് പോലും വരുന്നില്ല, ചെറിയ ചെറിയ ലെസൺസ് അതിനകത്തുണ്ട്. സാരിഗ രി രി സ ഗ രി സ സ ഗ രി എന്ന് പറഞ്ഞ് കുഞ്ഞ് ആ 3 വെച്ചിട്ട് റോ റോ ബോട്ട് എന്താ പറയും, ഈ താറാവൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലത്തെ സ്വാൻ സ്വിമ്മിങ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പേരും കൊടുത്തിരിക്കും. ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ മൂമെൻറ്റ്. ഇപ്പം നമുക്ക് അതിനൊരു എക്സ്പ്രഷൻ അറിയാം, ഏതോ ഒരു എക്സ്പ്രഷൻ മനസ്സിൽ കണ്ടായിരിക്കും നമ്മളത് വായിക്കുന്ന റൂട്ട് വായിക്കുന്ന. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കർണാടിക് മ്യൂസിക്കിലും നമുക്ക് ഒത്തിരി പെർഫെക്റ്റായിട്ട് തന്നെ ബേസിക് ലെസൺ മുതൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് വായിച്ച് നോക്കിയിട്ട് അത് പ്രയോജനമുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക, വായിച്ച് നോക്കുക, അതാണ് വെരി ഇമ്പോർട്ടൻ്റ്. അതുപോലത്തെ ഒരു ലെസ്സനാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഐ ഡോണ്ട് നോ, ഈ ക്രിയേറ്റ് എന്ന വാക്കിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കണ്ട, എനിക്കറിയില്ല എത്രയോ പേര് ഉണ്ടാക്കി കാണും. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കൊള്ളാൻ തോന്നി, ഞാൻ ചിന്തിച്ചെടുത്തു എന്നേ ഉള്ളൂ. എൻ്റെ ബുദ്ധിക്കത് ഇത് ആദ്യമായിട്ട് വന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഒത്തിരി പേര് ചെയ്തിരിക്കുക എക്സ്പെർട്ട്സൊക്കെ. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 നോട്ടാണ് നമ്മൾ എടുക്കുന്നത് ഒരു സ്ട്രിങ്ങിൽ, ദാറ്റ് ഈസ് സ ആൻഡ് രി, രി ടു. അതേപോലെ പ ആൻഡ് ദ ടു. അപ്പോൾ ഈ ഒരു ലെസൺ എങ്ങനെ പോകുന്നു നോക്കാം നമുക്ക്. ഇതാണ് ലെസൺ സരി ദ പ പദ രീസ. ഇനി ഇത് നമുക്ക് റിട്ട് തിരിച്ച് വായിക്കാം. പാല് തുടങ്ങിയിട്ട് വായിക്കാം. ഈ സ്ട്രിങ് കുറേ പഴയതായി, ചെറിയൊരു ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അത് കാണത്തില്ല, ഡോണ്ട് വറി. അപ്പോൾ ഇതാണ് ഈ ലെസൻ്റെ ആദ്യത്തെ ഒരു രൂപം, അതായത് 1 2 സാരി. അതേപോലെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ദാപ്പ 2 1 വെച്ചോളൂ, ഇങ്ങനെ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, രീയിൽ നിന്നും നിങ്ങൾ അടുത്ത സ്ട്രിങ്ങിലോട്ട് പോകുമ്പോൾ ബോ ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുക, ആക്യുറേറ്റ് ആയിട്ട് ഈ ഫിംഗർ എടുത്ത് അതേ സ്ഥലത്ത് വെക്കുന്നുണ്ടോ നോക്കുക.
ഇത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ നോക്കുക, ഇതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പാ എന്നുള്ള സ്ട്രിങ്ങാണ് പോകുന്നത്. സാ സ്ട്രിങ് വായിക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പായാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുന്ന നോട്ടിൻ്റെ ആപ്പോസിറ്റ് എന്ത് നോട്ടാണെന്നുള്ള അറിവ് നമുക്ക് കിട്ടും. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്യൂച്ചറിൽ സ്കിപ്പായി വരുന്ന നോട്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ നോട്ടൊക്കെ നമ്മൾ നിൽക്കുന്നതിൽ നിന്നും ആ നോട്ട് ആപ്പോസിറ്റ് ആണോ അതിൻ്റെ താഴെയാണോ മുകളിലാണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൂടി ഈ ലെസൻ്റെ പ്രയോജനമാണ്. ഇത് ഇനി നമുക്ക് ഇതിൻ്റെ ക്രോസ് ഒന്ന് വായിച്ച് നോക്കാം. എക്സ് പോലെ, ഓക്കെ, സോറി, ദ ദ പ രി സ ദ പ രി. എന്നിങ്ങനെ നമുക്ക് എക്സ് രൂപത്തിലും കൂടി ഈ ലെസൺ വായിക്കേണ്ടതാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ വായിച്ച അത്രയും നോട്ടിൻ്റെ ഏരിയ എടുക്കുക. സ രി എന്നുള്ളത്, അതേപോലെ പ ദ എന്നുള്ളത്, ഇതേ ഫോർമാറ്റിൽ ഓരോ സ്വരമായിട്ട് നമുക്ക് കയറി കയറി വന്ന് വായിക്കാം. അതായത് സ രി ഗ നി ദ പ പ ദ നി ഗ രി സ, മൂന്ന് സ്വരം നമ്മൾ എടുക്കുന്നു. അതെങ്ങനെ വരും നോക്കുക. അടുത്തത് ഇപ്പോ എന്ന് വായിക്കാം. ഒരു എക്സ് മോഡൽ ഞാൻ പറഞ്ഞ പോലെ ഇതേ ഫോർമാറ്റിൽ നമ്മൾ അടുത്തത് മാ വെച്ച് വായിക്കുമ്പോഴും നാല് നോട്ട്. പഠിച്ചവർക്കെല്ലാം ഈ ലൈൻ കേട്ടതുപോലെ തോന്നും. സരളരസയുടെ അവസാനം നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായി, ഏതോ ഒരു മഹാവിദ്വാൻ വയലിന് വേണ്ടി എഴുതിയ ഒരു ലെസനാണ് ഈ ലൈൻ എന്നുള്ളത്. എക്സ്ക്ലൂസീവ്ലി ലൈനിൻ്റെ പ്രയോജനമുള്ള ഒരു ലെസനാണ്. ഈ ആപ്പോസിറ്റ് കൃത്യമായിട്ട് മായിൽ നിന്ന് അതേ ഫിംഗർ എടുത്ത് സായി വയ്ക്കുക എന്ന്, സായിൽ നിന്ന് മായിലോട്ട് വരിക, ഇത് കൃത്യമായിട്ടൊരു വയലിൻ ലെസൺ തന്നെയാണ്. നിങ്ങൾക്കത് ഗ്യാരണ്ടി ആയിട്ട് ആരോട് വേണമെങ്കിൽ പറയാം. ക്രോസ് റൗണ്ട് ചെയ്ത് വായിക്കാം. സസാനീത പാമാഗേരി എന്ന് വായിക്കാം. ഈ ലെസൺ തന്നെ നമുക്ക് പിങ്കി കുറച്ചുകൂടി ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഈ പിങ്കി പിങ്കി കൂടി ഇതേപോലെ വായിച്ചെടുത്താൽ മതി. ഇതിൽ നിങ്ങൾ ഈ എല്ലാ കാര്യവും പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ നിങ്ങളുടെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്നുള്ള
അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഓർഡർ വായിക്കാൻ പറ്റുമോ അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വായിക്കണം. ഈ തരുന്ന ലെസണിനെ നിങ്ങൾ എത്രത്തോളം അതിനെ ചിന്തിച്ച് എത്ര ക്രിയേറ്റിവിറ്റിയോടുകൂടി എത്ര പെർഫെക്റ്റായിട്ട് നിങ്ങൾ ആ വരുത്തി തീർക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഒത്തിരി ആ വയലിൻ നന്നായി വരുന്നു, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും വയലിൽ ചിന്തിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം ഇത്തരം ക്രിയേറ്റിവിറ്റിയിലാണ് ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പെട്ടെന്നൊരു യൂട്യൂബ് വീഡിയോ കേട്ടിട്ട് സരിഗമ പഠിച്ച ആൾക്കാർ ഞാൻ ചിന്ന ചിന്ന ആശയം വായിക്കും, ഇങ്ങനെ വായിച്ചു പക്ഷെ ശരിയാവുന്നില്ല എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ശരിയാവുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യം പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് ബേസിക് ലെസൺ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഒന്നാം ക്ലാസ് കുട്ടിയെ കൊണ്ട് ഷേക്സ്പിയറിൻ്റെ സ്റ്റോറി ബുക്ക് എടുത്ത് വായിച്ച പോലെ ആയിപ്പോവും. എ ബി സി ഡി അതിനും വായിക്കും, പ്രത്യേകിച്ച് വേറൊന്നും വായിക്കാൻ പറ്റില്ല എന്നൊരു കഥയാണ്. അപ്പോൾ ഇത്തരം ലെസണിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൂടുതൽ കാട്ടുക, വയലിൻ വായിക്കുന്നതിൽ എക്സ്പെർട്ട് ആകുക, ആ വയലിൻ്റെ സ്കോപ്പും പെർഫെക്ഷനും പിന്നെ എന്തൊക്കെ അതിനകത്ത് ട്വിസ്റ്റിംഗ് ഉണ്ടോ അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടുവരിക. ഓൾ ലെസൺസ് എഴുതി നിങ്ങൾ തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ ഈ ലെസണിനെ കുറിച്ച്. ഇതിൻ്റെ കുറച്ചുകൂടി ഡെവലപ്പായ ലെസൺസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതൊന്നും നമുക്ക് വോക്കൽ ലെസണിൽ ഉള്ളതല്ല, വോക്കൽ ബുക്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്നതല്ല. ഇതെല്ലാം ഞാൻ ഫോം ചെയ്തതാണ്, നോട്ട് ക്രിയേറ്റ് ചെയ്തു അത് പറയുന്നില്ല, ഞാൻ ഫോം ചെയ്ത ലെസൺസാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രാജ്വലി നിങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എത്ര വയലിനിലൂടെ എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയാതെ ആ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. ക്ലാസ്സുകൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും വരുന്നത്, ക്ലാസ്സുകൾ യൂട്യൂബിനകത്ത് കിടക്കും. നിങ്ങൾ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് അതാത് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലോട്ട് വന്നാൽ മതി. അപ്പോൾ ഡു വെൽ, ഓൾ ദി ബെസ്റ്റ്. അഗെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ.